സ്പീക്കർ എം പി രാജേഷിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ തട്ടിപ്പ്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത പ്രവീൺ ബാലേന്ദ്രൻ എന്നയാളാണ് തട്ടിപ്പ് നടത്തിയത്. ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. അരുണാണ് ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്പീക്കർ എം പി രാജേഷിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തിയാണ് പ്രവീൺ ബാലേന്ദ്രൻ എന്നയാൾ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് കോട്ടയത്താണ് എത്രയോ തട്ടിപ്പിന് ശ്രമിച്ചത്. നിരവധി പേരിൽ നിന്ന് പണം കൈപ്പറ്റിയതായി ഇന്നൊരു യുവതി, തട്ടിപ്പിനായ യുവതി സ്പീക്കറെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ വിഷയം സ്പീക്കറിന് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്പീക്കർ. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ശരി. കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈനുള്ളവർക്കും പ്രത്യേക പരീക്ഷ നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കമ്മീഷൻ അധ്യക്ഷൻ ജെ ആന്റണി ഡൊമിനിക് സംസ്ഥാനത്തെ സർവകലാശാല രജിസ്ട്രാർമാർക്കാണ് ഉത്തരവ് നൽകിയത്. ശരണാണ് ചേരുന്നത്. ശരൺ, നിർണായകമായ ഉത്തരവാണത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് നേരത്തെ തന്നെ അതത് സർവകലാശാലകൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതായത് ഈ കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രാവശ്യം, അതായത് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം പരീക്ഷ എഴുതാൻ അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യം. എങ്കിൽ പോലും നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെടുത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് പരീക്ഷ എഴുതാൻ കഴിയാത്ത കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും പ്രത്യേക പരീക്ഷ നടത്തണമെന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് വിട്ടിരിക്കുന്നത്. ഈ അടുത്ത, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് വകുപ്പ് നടത്തിയെന്നുള്ളത് സംബന്ധിച്ച് അടുത്ത മാസം 12-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ള കാര്യവും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സർവകലാശാല പരീക്ഷകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് പുനരാരംഭിച്ചിരുന്നത്. കേരള, എം ജി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലെ ബിരുദ അവസാന സെമസ്റ്റർ പരീക്ഷകളാണ് ഇന്ന് ആരംഭിച്ചത്. നാളെ പി ജി പരീക്ഷകളാണ് ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവും പുറത്തു വന്നിരിക്കുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഐ എസ് ആർ